ഹാർബറിലോട്ട് ഇനി എൻട്രി ചെയ്യാൻ പോകാം. എൻട്രി എന്ന് പറയുമ്പോൾ അവിടെയായിരിക്കും. ഇത് പുതിയ ഹാർബറാണ്, പുതിയ ഹാർബറൊക്കെ എത്തിയിട്ട് വരുന്നത് തുടങ്ങി. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ. അവിടെ കടലടിക്ക് നോക്കി പാറയിൽ പോയി അടിക്കണ കാണുന്നുണ്ടോ? അവിടെ പാറയിൽ നിന്ന് അടിക്കുന്ന കടൽ കാണുന്നുണ്ടോ? കാണുമായിരിക്കും. വേണ്ട, ഇനി വെള്ളം പോയിട്ട് വേണ്ട, ഡബിളിൽ പോകണം. ഇപ്പൊ നമ്മൾ തന്നെയും ഹാർബറിലോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. ഇതാണ് പുതിയ ഹാർബർ. അവിടെ ഈ ഒരു വെള്ളം ഡബിളിൽ നിന്ന് ഓടുന്നുണ്ട്. അപ്പൊ അവരൊക്കെ എൻട്രി ചെയ്തിട്ട് ഇപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കണം ഇവിടെ വരും. ഇപ്പൊ കടലൊന്നും അത്ര രീതിയിൽ അടിക്കുന്നില്ല. അപ്പൊ ഇവിടെ വലിയ ക്രെയിനൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് ചേട്ടാ. വലിയ രീതിയിലുള്ള ക്രെയിനാണ്. ഇതാണ് വിഴിഞ്ഞം പള്ളി ആകുന്നുണ്ട്. അവിടെ നിന്ന് ഹാർബറിന്ന് വള്ളങ്ങൾ ഇറങ്ങിയും വരുന്നുണ്ട്, കയറിയും പോകുന്നു. നോക്കി ചാടി ചാടി മരം ഏറിലിരിക്കുന്നു. ഫ്രണ്ട് ആ ചേട്ടൻ കൈ കാണിക്കുന്നുണ്ട് ചേട്ടാ. അവിടെ നിന്ന് ഡബിളിൽ ഓടുന്നുണ്ട് ചേട്ടാ. ഇവരെ ഒറ്റ ഇഞ്ചിലി പോവുകയാണ്, ഒറ്റ 9 ഇഞ്ചിൽ. അവിടെ രണ്ട് ചേട്ടന്മാരെയും മരത്തിൽ തുഴങ്ങി കയറുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ എൻട്രി വരുന്നത്. നോക്കി തട്ടുമടികളാണ്, ഇപ്പൊ നമ്മള് വിഴിഞ്ഞം ഹാർബറിലോട്ട് എൻട്രി ചെയ്തിട്ടുണ്ട്. ഒരു കടപ്പുറം എന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ചെയ്തു. നമ്മൾ വരുമ്പോ കാണിച്ചു കൊടുക്കാം. നമ്മള് ധാരാളം കെട്ടില് കിടക്കുന്നുണ്ട്. നോക്കിയേ, ഇഷ്ടം ഇഷ്ടം പോലെ വള്ളങ്ങളാണ് കെട്ടില് കിടക്കുന്നത്. ഇവരൊക്കെ പണിക്ക് പോയിട്ട് വന്നിട്ട് കിടക്കണെയാണെന്ന് തോന്നുന്നു. നോക്കി പല പല വെറൈറ്റി കളറൊക്കെ ഉണ്ട് ഈ ഒരു വള്ളത്തിൽ. ഇവിടെ നമ്മുടെ കട്ട മരത്തിന് പോകുന്നുണ്ട് വള്ളം. വള്ളം 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 ഫ്രണ്ട് എന്ന് വരുമ്പോൾ നോക്കി കണ്ട അവിടെ ഒരു ഗ്രാഫിക്സ് അടിച്ച വള്ളം കണ്ട ഫ്രണ്ട് ഗ്രാഫിക്സ്. അപ്പൊ ഇവരൊക്കെ മീൻ വിറ്റിട്ട് തിരിച്ചു പോവുകയാണ്. ചേട്ടന്മാരൊക്കെ തേച്ചായിരുന്നു. ഇവരൊക്കെ മീൻ വിറ്റിട്ട് തിരിച്ചു പോകുന്ന വള്ളമാണ്. കെട്ടിന് ധാരാളം വള്ളം കിടക്കുന്നുണ്ട് ചേട്ടാ. വിഴിഞ്ഞം പള്ളി ഇപ്പൊ നമ്മളെ ഹാർബർ. നമ്മളെ ചൗക്കയുടെ അടുത്തെത്തിക്കുന്നത്. ചൗക്ക എന്ന് പറയുമ്പോൾ മീൻ വിൽക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ചൗക്ക. അപ്പൊ നമ്മൾ ചൗക്കയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വള്ളം അവിടെ കറക്കി റിവേഴ്സിട്ട് കയറ്റാം. അതാണ് ടാസ്കുള്ള പണി. അത് സ്ഥലം കിട്ടത്തില്ല. ഇപ്പം നമുക്ക് സ്ഥലമില്ല. ഇപ്പം ആരെങ്കിലും ഒരു ഒരു വള്ളം ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങുമെങ്കിൽ നമ്മൾ ആ ഗ്യാപ്പിൽ അങ്ങോട്ട് കയറ്റും. അപ്പോൾ ഇനി നമുക്ക് വള്ളം കരക്കി പിടിച്ചിട്ടിരാം. അപ്പോൾ ഇനി വള്ളം കരയിലോട്ട് പിടിക്കാൻ പോവുകയാണ്. എന്താ ഈ വള്ളം പോയ ഗ്യാപ്പിൽ നമ്മൾ കയറ്റും. നമ്മൾ റിവേഴ്സിട്ട് പിടിക്കുന്നുണ്ട്. ഇപ്പനെ നമുക്ക് കിട്ടിയ മീനെല്ലാം ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയത്. കണ്ടല്ലോ, ചാളയുണ്ട് കൊയ്യാളയുണ്ട്. അപ്പൊ നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയത്. പിന്നെ നമുക്ക് മീൻ കോരി വിട്ടിട്ട് കാണിച്ചു തരാം. അതായത് മീന് വിറ്റിട്ട് കാണാം നമുക്ക്. അപ്പൊ ഇവിടെ പിന്നെ കുറച്ച് സഹായിച്ചു കൊടുത്തിട്ട് മീന് വിറ്റതിന് ശേഷം കാണാം. നമ്മളെ ചേട്ടന്മാര് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ വള്ളം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് വലിച്ച് തിരിച്ച് വലിച്ചെടുത്തിട്ട് വലിക്കും ചെറിയ രീതിയിൽ. അപ്പോൾ അവിടെ അതുകൊണ്ട് ചേട്ടന്മാർ പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ചേട്ടന്മാർ മീൻ വാരി വാരി ഇവിടുന്നുള്ള ഒരു ജീവനുള്ള മീനാണ് കിടക്കണട്ടാണ്. ഗൈസ്, നമ്മൾ ആദ്യ പ്രാവശ്യം നമുക്ക് കിട്ടിയ മീനെല്ലാം വിറ്റിട്ടുണ്ട്. പിന്നെ നമ്മളെ
രണ്ടാമത് തിരിച്ച് കടലിലോട്ട് പോവുകയാണ്. തിരിച്ച് ഈ പണി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു ഒന്നുകൂടെ പിന്നെ നമുക്ക് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടിലേക്ക് പോയിട്ട് കാണാം. നമ്മളിനി അടുത്ത് മറ്റു പഠിക്കാനുള്ള പ്ലാനിലാണ് പോകുന്നത്. ഒരു എപ്പിസോഡായിട്ട് ഇടാൻ പറ്റത്തില്ല. രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് അപ്ലോഡ് ആ ഇപ്പൊ താഴെ പോയേ ശരണം. അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം ഇനി മഴ കരയിലെ കടലിലോട്ട് ഇട്ടിട്ടുണ്ട്. പ്രാവശ്യം കിട്ടുന്നതിനെ കൊണ്ട് വീട്ടിട്ട് വന്നതിന് ശേഷം അടുത്ത കടലിലോട്ട് ഇട്ടതാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം ഇട്ട മടി നമ്മൾ വള്ളത്തിനടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മടി തുറന്നിട്ട് അതിലുള്ള മീൻ നോക്കാം. അപ്പൊ ഗൈസ് നമ്മൾ അടുത്ത പ്രാവശ്യവും മടി വളച്ചിട്ട് മടി നമ്മൾ വള്ളത്തിലടുത്ത് തിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി ഇതിൽ മീനുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പൊ നല്ല രീതിയിൽ വെയിലുണ്ട് ചേട്ടാ. കടലിലായതുകൊണ്ട് തന്നെ നല്ല ചൂടെടുക്കും. അത് വെള്ളത്തിൽ നിന്ന് പ്രകാശം തട്ടി നമ്മൾ ദേഹത്ത് പ്രതിഫലിക്കും. അങ്ങനെ നല്ല രീതിയിൽ ചൂടെടുക്കും. കരയെ അപേക്ഷിച്ച് കടലിൽ ചൂട് കൂടില്ല. അവിടെ നിന്ന് വള്ളം ടൗണിൽ ഓടിയിട്ട് വരിക. ദൈവ മീനുണ്ടാവും എന്നറിയാം. എല്ലാവരും വിളിച്ച് ഓടുന്നതായിരിക്കും. അവിടെ ചാള കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഓടുകയാണ്. കൂടുതലും വാള ചെറിയ വാള ഊട്ടാൻ കടച്ചത്. ഇപ്പൊ നമുക്ക് കിട്ടിയത് ഇത്രയും മീൻ മാത്രം. ഇത്ര ജെല്ലി ഫിഷ് ഉണ്ട് ചേട്ടാ. ചെറിയ വാള. നമ്മൾ ഒരു കൂട്ടം മീനിനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനെ പിടിക്കുന്ന വീഡിയോയിലോട്ട് പോവാം. നമ്മൾ വല ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മീൻ കണ്ടിട്ടില്ലാണ്. അപ്പോൾ മീനുണ്ടെന്നാണ് പറയുക. ഞാൻ കണ്ടില്ല.
നമ്മളെ തീരവല ഇറക്കി വെള്ളത്തിലോട്ട് വിടുന്നുണ്ട്. നമ്മളെ മടി വലിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ മടിയുടെ അകത്ത് മീൻ കയറി എന്നാണ് ചേട്ടന്മാർ പറയുന്നത്. നമ്മളെ ചേട്ടൻ നല്ല സ്പീഡാണ് വലിക്കാൻ, ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമ്മളെ ആൾക്കാരെല്ലാം ഓണായിട്ടുണ്ട്, നല്ല രീതിയിൽ വലിക്കുന്നുണ്ട്. നമ്മുടെ മീൻ നോക്കാൻ വേണ്ടിട്ട് അവിടെ രണ്ട് നമ്മുടെ ചേട്ടന്മാർ വലിക്കുന്നുണ്ട്. മീന് മടിയിലകത്ത് കയറി എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. ചേട്ടനിട്ടാണ് നിർത്തി ഉടനെ ചേട്ടൻ ചാടി കയറി നിൽക്കുക. രണ്ട് വെള്ളക്കാർ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ നോക്കാൻ വേണ്ടി കുറേ വെള്ളക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മീൻ കെട്ടിട്ടാണ് പച്ച. അപ്പൊ നമുക്കിനി അടി എത്തി വെക്കാൻ കാര്യം. അടിയെടുത്തപ്പോൾ കിട്ടിയത് വളരെ സങ്കടകരമായി കളിച്ച മീന് കണ്ടിട്ട് വളർത്തലാണ്. ബട്ട് മീൻ വലയിൽ കയറിയില്ല, മീൻ എസ്കേപ്പ് ആയി. സംഭവം നമ്മുടെ വളത്തിനടുത്ത് ഒരു വെള്ളം മടി വളർച്ചിരിക്കുക. അപ്പൊ അവരെ ഒന്ന് വീഡിയോ എടുക്കാൻ പറയും. അപ്പൊ എല്ലാരും തേറ്റാണെങ്കിൽ എല്ലാരും പോകുന്നു. നമ്മളിവിടെ കിടക്കുന്നു, അവര് പോവുക. അടുത്ത പ്രാവശ്യം പിന്നെ മടി കിടക്കാൻ നമ്മൾ തന്നെ കിടക്കുന്നു, അത് പ്ലാനിങ് ആണ്. എന്നാലും നമ്മുടെ മടിയിൽ കയറാതെ മീന് പോയല്ലോ എന്നുള്ള സങ്കടം മാത്രം. നമ്മളിപ്പോ കിടക്കണെന്ന് പറഞ്ഞാൽ നമ്മുടെ സോമതീരം ബീച്ചിന്റെ നേരെയാണ്. അടിമലത്ര സോമതീരം ബീച്ചിന്റെ നേരെ സ്ഥലം. ഇപ്പൊ നമ്മൾ തന്നെ പഠിക്കാൻ വേണ്ടി മടിയിടാൻ വേണ്ടിയിട്ട് പോവുക. അടിമലത്ര കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല. ഇപ്പൊ നമ്മളെ അടുത്ത മടി വളയ്ക്കാൻ വേണ്ടിയിട്ട് വള ഓടുക. നമ്മളെ അടുത്ത പ്രാവശ്യം മടി എടുത്ത പൂ കിട്ടിയ മീൻ എന്ന് പറയുന്നു. ഇപ്പൊ എത്ര മീനാണ്, അതിനെ അതേപടി നമ്മൾ തിരിച്ച് കടലിലേക്ക് തന്നെ. ചെറിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾ അതേപടി തന്നെ കടലിലിട്ട്. അപ്പോൾ കഴിച്ച് നമ്മൾ 10 മണിയോടെ 2:30 വരെ കഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഒരു മീനും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഒന്ന് തിരിച്ച് കരയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ, എപ്പോഴും മീൻ കിട്ടൂല. വല്ലപ്പോഴും ചില ദിവസങ്ങൾ മാത്രമേ നമുക്ക് മീൻ കിട്ടാറുള്ളൂ നല്ല രീതിയിൽ, അല്ലാതെ എപ്പോഴും നമുക്ക് മീൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഈ വീഡിയോ കണ്ടിരിക്കുക. കടലിൻ്റെ മക്കളുടെ അവസ്ഥ ഇതാണ് ഇപ്പോഴത്തെ യഥാർത്ഥ അവസ്ഥ. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു പുതു പുത്തൻ ഫിഷിംഗ് വീഡിയോ ആയിട്ട് കാണുന്നു. ഒരൊറ്റ